Teponos. അങ്ങോട്ട് കണ്ടിരുന്ന ആ പോയ നമുക്ക് വീൽചെയർ കിട്ടുവോ കൊണ്ടുപോവാനി സാറല്ല എന്തിന്റെ കേടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ അവളെ വിട്ടാളാന്ന് വേറെ ഇരുന്ന ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല അഡ്മിറ്റ് ചെയ്യേണ്ടി നാളെ പോയ നമുക്ക് അടുത്തവിടുത്തെ നേഴ്സിനെ കാണാനല്ലേ ഗൈസ് ഇതിനെല്ലാം ഉത്തരവാദി ആ നീല നീല ടീഷർട്ട് ഇട്ട് മാക്ക് മാക്ക് അടിക്കണ അവനാണ് എന്നെ ചവിട്ടി കൂട്ടി കളഞ്ഞു മനുഷ്യ ചാവൻ കിടക്കുമ്പോഴാണ് അവർക്ക് കളി അതെ കോഴിത്തരം നാട്ടിന്ന് കാട്ടണമാരല്ലേ ഇവിടെ കോഴിത്തരം കാട്ടി കാട്ടി തല്ല് കിട്ടിയ അവസ്ഥയാണ് ആൾക്കാര് ഗ്യാസ് കണ്ടില്ലേ തല്ല് കിട്ടിയ അവസ്ഥയാണ് കാണുന്നത് കോഴിത്തരം കാട്ടിട്ട് മൂന്നൊക്കെ കുത്തി അങ്ങനെ മൂക്കും മുറിയുന്ന അങ്ങനല്ലടാ എന്റെ ചുണ്ടല്ലേ പൊട്ടണ്ടിരുന്നത് ഓൻ എന്റെ ചുണ്ടിനല്ലേ കുത്തിയത് എനിക്കിപ്പോ കണ്ടിട്ടേ ഒരു സ്റ്റേജ് ഷോക്ക് മേക്കപ്പ് ചെയ്ത് സാറല്ല എന്തിന്റെ കേടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ അവളെ വിട്ടാളാന്ന് വേറെ ഇരുന്ന് ഒന്നേ ചെക്കന നാളെ എന്തായാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ നാളെ എന്തായാലും ഇബന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നൊന്നും കാട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഓന്റെ നാക്കേ വടച്ചോനെ അവനെ ഓപ്പറേഷൻ ചെയ്യാൻ സത്യം പറഞ്ഞാലേ ഇബന് ഞാന് കൂട്ടിയടിച്ചിട്ടാണ് വീണത് അപ്പൊ എനിക്ക് എന്നെ ഇവിടെ ശുശ്രൂഷിക്കണമെന്നില്ല ഇബന്റെ ഒരു നാഗത്തും എന്തോ പറ്റിന്ന് പറഞ്ഞിട്ടേ അള്ളാ കാട്ടി കൂടു നഖം നീല കളറായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ നാളെ എന്തായാലും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു എല്ലാരും തൊയില് ഉണ്ടാവില്ല ഇവിടെ നൊണ്ടിയൊക്കെ നടക്കണത് നഖം ഇതേപോലെ അതൊക്കെ ആന്ന് ഇവനെന്തറിയോ പെരയിന്ന് പുറത്ത് കൂടാതെ വളർത്തിയതാണ് ഇത് കണ്ടോ മുട്ടുങ്കാല് കോലം പൊളിഞ്ഞിട്ട് നമ്മള് വേഗം ഇതില് ഇറക്കണേ നമുക്ക് സീലൊക്കെ ഇറങ്ങിഞ്ഞു പുറത്തൊക്കെ ഗൈസ് ഇതുണ്ടോ ഇന്ന് ഈ അവസ്ഥയിലാക്കിട്ടെ ഒന്ന് നോമ്പുറക്കാൻ പോവാണ് എന്ത് നോമ്പുറക്കാൻ പോവാണ് ചെക്കൻ എനിക്കൊക്കെ സമാധാനത്തോടെ പോവാൻ പറ്റില്ല അല്ല ഞാനീ മൂന്നേ വെച്ച് വരാം ആന്ന് കളി തോക്കുന്ന ആപ്പിളേ ഈ സമയത്ത് പറയാൻ പറ്റുമോ അറിയില്ല ഞങ്ങള് ഈ മൂന്ന് സ്ഥലം അറിയണ മുഖം മൂടി ഇട്ടു ഞാൻ പ്ലാൻ ചെയ്യണത് ഞാനെന്താ മറ്റേ മ്യൂസിയത്തിൽ വെച്ച പ്രതിമയാണ് ഞാൻ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് വീൽ ചെയർ കിട്ടും ഇതൊക്കെ ഇപ്പൊ എന്നുണ്ടായത് ഇന്നലെ ഞാൻ വീണ വരെ ഈ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ
സൂക്ഷിച്ചൊക്കെ പോ, നോമ്പറക്കാണെങ്കിലും അപ്പോഴത്തിന് മാറൂടാ. ഇത് ചെറിയ മുറി, എന്റെ വിരല് എങ്ങനെയുണ്ട്? നന്മനെ പോലെ ഞാൻ എന്നെ അല്ലെ, അതാണ് പറഞ്ഞത് മ്യൂസിയത്തിലെ പ്രതിമന്റെ വരി അങ്ങനെ ഇരിക്കണ്ടോ. ഇവൻ മനപ്പൂർവ്വം ചെയ്തതാണ് ഗൈസ്. ശരിക്കും എന്ത് സംഭവിച്ചു വെച്ചുകഴിഞ്ഞാല്, ക്രിക്കറ്റ് കളിക്കിടയില് ഇവൻ മനപ്പൂർവ്വം, ഞങ്ങൾ ടീം ജയിക്കുന്നു കണ്ടപ്പോ ഇവൻ മനപ്പൂർവ്വം എന്നെ ചവിട്ടി തള്ളിയിട്ടു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, കാല് തട്ടിയിട്ട് അറിയാണ്ട് വീണാണ്. ഓന് ബാറ്റ് ചെയ്യുന്നു, ഞാൻ ബോൾ ചെയ്യുന്നു. അപ്പൊ ഞാന് സിംഗിൾ ഇടാൻ നേരത്ത് ഓടിയതാണ് സംഭവം. ഇപ്പൊ ഒരു 10-15 റൺസ് ഒരുമിച്ച് കിട്ടിയ പോലെ. അപ്പൊ അതാണ് സംഭവം, തട്ടി വീണു. ഞാനാണെങ്കിൽ ഓൻ വരുന്നേ കണ്ടിട്ടില്ല, നല്ല വീഴ്ച വീണു. അത് കൈ കുത്തി കൈമ നിന്നില്ല, മുഖം പോയി ഇടിച്ച്. പിന്നെ മുട്ടുംകാലും പാൻ്റെ കീറി മുട്ടുംകാലും ഇതായി. നമ്മളൊരു വണ്ടിമന്ന് പോണ അവസ്ഥ, ഒരു സൈഡ് മൊത്തം ജാം. ഇത് കൈയിനൊന്നും പറ്റിയില്ല, ഭാഗ്യം. കൈയിൻ്റെ ഉള്ളനടി ഇങ്ങനെ ഉള്ളനടി മുറിയുണ്ട്. പല പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇത്രേ പറ്റിയുള്ളൂ. നടക്കുമ്പോഴേ നല്ല പെയിനുണ്ട്, അതേപോലെ നല്ല വലിച്ചിലുണ്ട്, മടക്കാൻ പറ്റുന്നു കാലം. അപ്പൊ ഒരു കയ്യിലുമുണ്ട് കടിച്ചിട്ടുണ്ട് ഇപ്പോ നിസ്കരിക്കാൻ. അതേപോലെ നോമ്പ് തുറന്നിട്ട് ഇവിടെ ഒരു വീക്കം കാണുന്നുണ്ട്, നീര് വന്നിട്ടുണ്ട് ഇവിടെ, നല്ല പെയിനുണ്ട്. അപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കൂടുതലും. ഞാൻ ഉറങ്ങിയണീറ്റപ്പോ എനിക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് ഇന്നലെ ഉണ്ടായതൊക്കെ. അപ്പൊ ഉറങ്ങിണീറ്റപ്പോ ഞാൻ ജസ്റ്റ് നോക്കി, മുറി ഉണ്ടായിട്ടുണ്ടോ അതോ സ്വപ്നം കണ്ടാണോ? മുറി കണ്ടപ്പോ ഓ ഷിറ്റ്, സത്യമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കിടന്നുപോയി. അപ്പൊ ഉറങ്ങിയണീറ്റപ്പോ കുളിച്ചിട്ട് ഫ്രഷ് ആയി ഇരിക്കുകയാണ്, ഭയങ്കര നീറ്റല്ലേ കുളിച്ചപ്പോ. പിന്നെ ഇപ്പൊ ഓയിൻമെന്റ് ഒക്കെ തേച്ച്, ബറ്റാടിന്റെ ഓയിൻമെന്റ് ഉണ്ടായിരുന്നു, അത് തേച്ച് സെറ്റായി. ഇനിയിപ്പോ മുഖത്ത് പാടാവോ എന്താണ്, അതാണ് വീട്ടിലെ ടെൻഷൻ. ടെൻഷനല്ല, പാടായാ പാടായി അത്രയുള്ളു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഈ മുറി കുറച്ച് പെയിനുണ്ട്, അതേപോലെ കുറച്ച് വലിയ മുറിയാണ്. വലുതല്ല അത്, മുറി മുഖത്തല്ലേ. അപ്പം പിന്നെ ചിരിക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ചിരിച്ചു കഴിഞ്ഞാൽ ഇത് മുഖം വലിഞ്ഞിട്ടേ, ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെയിന്, ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ്, നമ്മള് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻഷാല്ലാം മാറും തോന്നുന്നു. അപ്പൊ ഒന്ന് ഡോക്ടറെ പോയിട്ട് ഞാൻ അപ്ഡേറ്റ് ഒക്കെ അറിയിക്കാം. ഓക്കെ, ഇങ്ങനെന്തേലും ഒറ്റമൂലിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഓക്കെ ശരി, എന്നാ ബൈ.